ഹായ്. സലാർ എന്ന തന്റെ പുതിയ ചിത്രത്തിനായി വളരെ വലിയ ലോകം തന്നെയാണ് സംവിധായകൻ പ്രശാന്തിനിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു സാങ്കല്പിക നഗരമാണ് ഖാൻസാർ. ഇന്ത്യയിലെ ഒരു നിയമങ്ങളും ബാധകമല്ലാത്ത, സ്വന്തമായി ഭരണഘടനയും സൈന്യവും ഭരണവുമൊക്കെയുള്ള നഗരം. അവിടേക്ക് ഇടപെടാൻ ഇന്ത്യൻ ഭരണകൂടവും ക്രമസമാധാന സംവിധാനങ്ങളും ഭയപ്പെടുന്നു. 1000 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങുന്ന ചരിത്രമാണ് ഖാൻസാറിൻ്റെത്. ഗ്രാമങ്ങൾ തോറും കവർച്ചയും കൂട്ടക്കൊലയും നടത്തിയ സംഘം അവിടെയുള്ള സമ്പത്ത് കയ്യേറി ഖാൻസാറിൽ നിക്ഷേപിക്കുന്നു. കോളനിവത്കരണ കാലത്ത് ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ പോലും ഖാൻസാർ അടിയറവ് പറഞ്ഞിട്ടില്ല. ചിത്രം കണ്ടവരെ ഖാൻസാറും അതിലെ ഗോത്രങ്ങളും രാജമന്നാറിന്റെ ഫാമിലി ട്രീയും ഒക്കെ കുഴപ്പിച്ചിട്ടുണ്ടാവും. ഇനി കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഖാൻസാറിലെ ഗോത്രങ്ങളെക്കുറിച്ചും മന്നാർ ഫാമിലി ട്രീയെക്കുറിച്ചും ഒന്ന് പരിശോധിക്കാം. ചിത്രത്തിന്റെ പ്ലോട്ടിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ സ്പോയിലർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ചിത്രം കണ്ടതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. പ്രബലരായ 3 ഗോത്രങ്ങളാണ് ഖാൻസാർ ഭരിക്കുന്നത്. മന്നാർസി, ശൗര്യാങ്ക, ഖനിയാർ എന്നിവയാണത്. 3 ഗോത്രങ്ങളും ചേർന്ന് ഖാൻസാറിനെ ഒരു നിയമസംഹിത ഉണ്ടാക്കി. അതിന് നിബന്ധന എന്ന് പേരിട്ടു. അതിലെ പ്രധാന നിയമങ്ങളിലൊന്ന് ഓരോ ഗോത്രവും 40 വർഷം ഖാൻസാർ ഭരിക്കണമെന്നതാണ്. അതിനുശേഷം അടുത്ത ഗോത്രത്തിന് അധികാരം കൈമാറും. ശിവമന്നാർ 40 വർഷത്തോളം ഖാൻസാർ ഭരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തോടെ അവരുടെ അധികാരകാലം കഴിഞ്ഞു. നിബന്ധനയിൽ എഴുതിയിരിക്കുന്ന നിയമപ്രകാരം ശൗര്യാങ്ക ഗോത്രത്തിലെ നേതാവായ ധാരയിലേക്കാണ് അധികാരം പോകേണ്ടത്. എന്നാൽ ശിവമന്നാറിന്റെ മകൻ രാജമന്നാർ അതിന് തയ്യാറായില്ല. അധികാരത്തിനായി ശിവമന്നാർ ധാരയെയും ശൗര്യാങ്ക ഗോത്രത്തെയും അപ്പാടെ ഇല്ലാതാക്കി. അതിനുശേഷം ശിവമന്നാറിന്റെ നേതൃത്വത്തിൽ മന്നാർ ഗോത്രവും ഖനിയാർ ഗോത്രവും ചേർന്ന് ഖാൻസാറിന്റെ ഭരണം ആരംഭിച്ചു. രാജമന്നാറിന്റെ 2 ഭാര്യമാരാണ് ഉള്ളത്. ആദ്യ ഭാര്യയിൽ ജനിച്ച മക്കളാണ് രാധാരമയും രുദ്രരാജമന്നാറും. 2ാം ഭാര്യയിൽ ഉണ്ടായ മക്കളാണ് വരദരാജമന്നാറും ബാച്ചി രാജമന്നാറും. രാജമന്നാറിന്റെ കീഴിൽ ഭരണതലത്തിൽ 8 ദൊറകളും 62 കാപ്പിരികളുമുണ്ട്. 8 ദൊറകളിൽ 3 പേർ മന്നാർ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ളവരാണ്. രാജമന്നാറിന്റെ ഭാര്യ സഹോദരനായ ഓം, മകനായ രുദ്രരാജമന്നാർ, മകളായ രാധയുടെ ഭർത്താവായ ഭാരവ എന്നിവരാണവർ. ബാക്കി 5 പേർ ഖനിയാർ ഗോത്രത്തിലെ നാരംഗ്, വാലി, രംഗ, ചീക്ക, ഗുരുങ്ക് എന്നിവരാണ്. സമാധാനത്തോടെ മുന്നോട്ട് പോയ ഭരണത്തിന്റെ ഗതി മാറിയത് രാജമന്നാർ 2ാം ഭാര്യയിലുണ്ടായ മകനായ വരദരാജമന്നാറിനെ ദൊരയാക്കാൻ തീരുമാനിച്ചതോടെയാണ്. ഇത് രുദ്രയ്ക്കും ഭാരവയ്ക്കും രംഗയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. അവർ വരദയെ കൊല്ലാൻ തീരുമാനിക്കുന്നു. തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് സലാറിൽ പറയുന്നത്. അധികാര തർക്കത്തിൽ ഖാൻസാർ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അതിനെ ഒരു സുഹൃത്ത് ബന്ധം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് സലാർ പാർട്ട് 1 സീസ്ഫയർ പറയുന്നത്. സലാർ പാർട്ട് 2 ശൗര്യാങ്ക പർവം ആ യുദ്ധത്തിന്റെ കഥയാവും പറയുക.